പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗണാണ്, മഴയാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ആവും. കാരണം ഒരാഴ്ചക്കും കൂടി ലോക്ക്ഡൗൺ നീട്ടിയല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക മാക്സിമം. പിന്നെ അപ്പോൾ നമ്മളെ സൈക്കിള് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും സൈക്കിൾ എടുക്കാൻ നോക്കണ്ട, കാരണം ലോക്ക്ഡൗണൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് കുറേ നേരമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. കൊറോണ ആയതുകൊണ്ട് എല്ലാവരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലാണല്ലോ. അപ്പോൾ കണ്ടല്ലേ, ഇത് നാസർ മാണി, ഇത് ചെറുട്ടി. ചെറുട്ടിയാ ഒരു ആയി പറഞ്ഞ ജാബർ തല കുത്തനാണ്. ജാബറെ ഇത് ഫരീദ്. അപ്പൊ സൈക്കിൾ ഇതാ അന്ന് നിങ്ങൾ കണ്ടില്ലേ കുറച്ച് മുന്നേ വീഡിയോയില്, അതേപോലെ തന്നെയാണ്. ക്ലീൻ ഒന്നും ആക്കിയില്ല, കാരണം ഫുള്ള് ചെളിയെ കിടക്കാണ്. കണ്ടില്ലേ, അന്ന് മഴയത്ത് ചവിട്ടിയില്ല. അന്ന് അന്നത്തെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ക്ലീൻ ചെയ്ത് അകത്ത് എടുത്തു വെക്കാണ് നല്ലേ. കാരണം ഇപ്പൊ അടുത്തൊന്നും എന്തായാലും ഇത് പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നല്ല മഴയാണ്. അപ്പോൾ കുറച്ചേരം മഴയൊക്കെ ഒന്ന് കൊള്ളാം. ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ മഴൻ്റെ ടൈമിൽ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങണ ടൈമാട്ടോ. മഴ പെയ്താൽ പിന്നെ സൈക്കിൾ എടുത്ത് പോവുക, അങ്ങനെയൊക്കെ ഒരു വൈബാണ് മൊത്തത്തിൽ. കാരണം മഴയത്ത് സൈക്കിൾ ഔട്ടാണ് വേറെ ഒരു രസമാണ്. മഴൻ്റെ ടൈമിൽ നമ്മൾ പൊതുവെ സൈക്കിൾ എടുത്ത് ഇറങ്ങണ ടൈമാണ് ഈ ടൈം. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അത് നോക്കേ വേണ്ട. അപ്പം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് കൊള്ളാം. ഇവിടെ കണ്ടു ഞാൻ സൈക്കിള് കടത്തിയിട്ടാണ്. ആ എന്തിനാ വെച്ചാൽ ഞാൻ ഒരു ഇപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ടില്ലേ ഫോട്ടോ, ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ സൈക്കിളോടെ കൊടുത്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ പിന്നെ കാണിച്ച മരങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ധാരാ അത്തിമരം കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ കാണിച്ചൊരു വീഡിയോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ അന്ന് വെച്ച് പിടിപ്പിച്ചൊരു സംഭവമാണ് ഈ ഒരു മുള ഉണ്ടല്ലേ, മഞ്ഞ മുള. ഇത് നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ വെച്ച് പിടിപ്പിച്ചാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇതിപ്പോൾ ആ റോ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മുറ്റം വരെയുള്ള വഴിയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എങ്ങനെ വെച്ചാൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇങ്ങോട്ട് നിൽക്കണം മൊത്തത്തിൽ. അപ്പോൾ ഈ ഭാഗത്തെ ഇതാ ഇതേപോലെ ആയി നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരണം. എന്നാ വായിച്ച് കഴിഞ്ഞാൽ ഇത് താഴത്തു കൂടെ ഇങ്ങനെ മേലെ മുളയിട്ട് നമ്മൾ താഴത്തു കൂടെ ഇങ്ങനെ നടക്കണ പോലെ, അതേപോലെ ആണ് പ്ലാന്. അപ്പോൾ അതിന് വെച്ചാണ് ഇതൊക്കെ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ വെച്ചാണ്, അന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഓക്കെ, ആ പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ വെച്ചതാണ് ഈ ഒരു വള്ളി ഉണ്ട് നിങ്ങൾ മതിലിൽ പറ്റി പിടിച്ചെടുക്കണേ ഈ സംഭവം. അപ്പോൾ അതും തന്നെ ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതെന്ത് വെച്ചാൽ നല്ലോണം നനച്ചു കൊടുക്കണം, അപ്പോൾ വേനൽക്കാലത്ത് അത് ഉണങ്ങിപ്പോകും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെയും റെഡിയായി വരുന്നുണ്ട്. കാരണം എന്തും നനച്ചെടുക്കൽ നടക്കൂലല്ലോ നമ്മൾ ഓരോ തിരക്കിലാവുമ്പോൾ. ആ പിന്നെ വേറൊരു സംഭവമുണ്ട്, അതെന്താ വെച്ചാൽ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഞാൻ കാണിച്ചു തന്ന മറ്റൊരു സംഭവം, ചാമ്പക്ക, ആപ്പിൾ ചാമ്പക്ക. അത് ഇതാ ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇതിമല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിമേ ഇതിലാറുണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു, ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ രണ്ടു ദിവസം മുന്നേ കുറേ പറിച്ചു ഇത്. അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ട്. ഇത് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയാണ്, അതായത് ആപ്പിളിൻ്റെ ടേസ്റ്റിലെ ചാമ്പയാണ്. നല്ല മധുരമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആപ്പിളിൻ്റെ ടേസ്റ്റാണ് ഈ ചാമ്പക്ക. അപ്പോൾ ഇത് ഏതായാലും നമ്മൾ കടിച്ചതല്ല, അപ്പോൾ ഇതാണ് പറിക്കാൻ നമുക്ക് എടുക്കുന്നത്. എന്തല്ലേ, നല്ല മധുരമുണ്ട്, അടിപൊളിയാ. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വേറെ ടൈപ്പ് ചാമ്പക്ക ഉണ്ട്, അത് വെള്ള കളറാണ്. പക്ഷെ അത് ഇത്ര മധുരം ഉണ്ടാവില്ല, അതിൻ്റെ മരമാണ് ഇത്. ഇതുണ്ടല്ലേ, ഇത് വെള്ള ചാമ്പക്കയാണ്. പക്ഷെ അത്
അത്ര മധുരമാണ്. താഴത്തൊക്കെ ചാടി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറേ തൈകളുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട ആ തൈകളൊക്കെ തന്നെയാണ് ഇത്. ഇത് കറുകപ്പട്ടയാണ്. ഇത് പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ തൈ. ഇത് പപ്പായ. പിന്നെ ഇവിടെ ഒരു തെച്ചിപ്പൂവിൻ്റെ ഇതാണ്. അത് വലുതാവണ ടൈപ്പ് തെച്ചിപ്പൂവാണ്. പിന്നെ ഇവിടെ ഒരു മാവ്. അടുത്തത് ഇവിടെ ഒരു പിന്നെ നമ്മൾ ഒരു പച്ച മുള ഉണ്ടല്ലോ, ആ മുള ഇതാ ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ കണ്ടല്ലേ, ഇവിടെ ആയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വടി ഒരു പച്ചമുള കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് ഈ ഭാഗത്തെ സംഭവങ്ങൾ കേട്ടോ. ഇപ്പം കണ്ടത് ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് കയറി നോക്കാം. ഈ ഭാഗത്തും തന്നെ അതേപോലെ തന്നെ പിന്നെ ഇവിടെ രണ്ട് തെങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയുണ്ട് ഇതാ ചെറിയൊരു മാവുണ്ട്. ഇതിന്മേ കുറച്ച് മുന്നേ മാങ്ങ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ചാടിപ്പോയതാണ്. പിന്നെ ഇതാ സപ്പോർട്ടിൻ്റെ ഒരു മരമുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ തന്നെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. എന്തായാലും റോട്ടിക്ക് എന്തായാലും നമ്മൾ സൈക്കിൾ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ മുറ്റത്ത് കൂടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ചവിട്ടാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ല. മഴ പെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, കുറച്ചേരം മഴയൊക്കെ കൊണ്ട് സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടി മുറ്റത്ത് കൂടെ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞാലേ നമുക്ക് സൈക്കിൾ എടുത്ത് പുറത്തു പോകാനും റൈഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ബൈ.